Hi friends, welcome back to my channel. Inna yaan ningalodu parayan povunnathu enganeyanu easterappam athava kerala style vattayappu undakkunnathennaanu. Appo adinayittu namukku vendathu 3 cup pachadi venam. Adu pole thanne adilottayittu namukku oru thenga muluvanayittum venam. Adu cherikir thengayum venam. Appo naan ee pachadi naan adichu eduthittundu idha naaligeraanu ṭa. Appo naan korachu eduthittundu baakiyaanu appo kandondirikkune. അപ്പോൾ ഒരു മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് പച്ചരിയും അതുപോലെ തന്നെ ആ നാളികേരവും മൊത്തമായിട്ട് അടിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് പാകത്തിൽ പഞ്ചസാര ഇടാം, അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചതാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ കൺസിസ്റ്റൻസി കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം പഞ്ചസാര എല്ലാ ഭാഗത്തേക്ക് ആവുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലിടേണ്ടതാണ് കുറച്ച് ഈസ്റ്റ് ഇടണം. അപ്പോൾ ഒരു കുറച്ച് ഈസ്റ്റ് ഇടുക. ഇതിൽ കണ്ടുണ്ടാവും അമൗണ്ട്. അപ്പോൾ അത്രത്തോളം ഇടുക, നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തണം അത്. പിന്നെ നമുക്ക് ഇതിലിടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നുള്ളി ഉപ്പ് ഇടണം. ആ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതും കൂടെ ഇടാം. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂറോളം വെച്ചു. അത് അടിച്ചതിന് ശേഷം വെച്ചു. ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാനത് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നല്ല കട്ടി കാണുന്നുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് അത് നമ്മൾ ഇഡ്ലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം തിളച്ച് വന്ന് അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം ഈ മാവ് അതിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഞാൻ മാവ് ഒഴിച്ചതിന് ശേഷം വയ്ക്കില്ല ചെയ്യുന്നത്. പാത്രം അതിൽ വെച്ചതിന് ശേഷമാണ് മാവ് ഒഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു ഒരു അടപ്പ് വെച്ച് മൂടാം. എന്നിട്ട് ഇത് വെന്തോന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകർത്താം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അധികം കട്ടിയൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല പതുപതായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കണോ. അപ്പം ഈസ്റ്ററിനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഈസ്റ്ററപ്പം എന്ന് പറയും, അല്ലെങ്കിൽ സാദാ വട്ടയപ്പം. അപ്പം ഇതിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഏലക്കാപ്പൊടി ഇടാം, അതുപോലെ തന്നെ മുന്തിരി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇടാം. അപ്പോൾ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അത് അവനെ ഉചിതം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ രുചി ഏറുന്ന ഈ പോകുന്നതെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കണം. അഭിപ്രായങ്ങൾ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.